ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്, അതായത് ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ട്. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ പറ്റി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ ബോട്ടിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഈ ബോട്ടിൽ ഒന്ന് കവർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പറും ഫെവിക്കോളും ആണ്. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്ത് നന്നായിട്ട് ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതല്ലാതെ ബ്രഷ് യൂസ് ചെയ്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടും. അപ്പം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ടിഷ്യൂ പേപ്പറൊന്ന് പിന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുമ്പോഴും ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ലെയർ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ലെയർ ടിഷ്യൂ പേപ്പർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് എന്താ കംഫർട്ട് എന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യുക. കുപ്പിയുടെ താഴ്ഭാഗം ഒട്ടിച്ചതുപോലെ തന്നെ ഫെവിക്കോൾ യൂസ് ചെയ്ത് ടിഷ്യൂ പേപ്പർ മുകൾ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഷേപ്പിന് അത് കിട്ടും, അതുപോലെ തന്നെ എളുപ്പമായിരിക്കും. ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളറ് സ്കൈ ബ്ലൂ ആണ്. പിന്നെ വൈറ്റും ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ കോട്ട് അപ്ലൈ ചെയ്യാം. പെയിൻറ്റിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സർക്കിൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ എയർ ഡ്രൈ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈക്വൽ എമൗണ്ട് കോൺഫ്ലോറും ഫെവിക്കോളും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഇത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ക്ലേ കിട്ടും. നല്ല പരുവത്തിനുള്ളൊരു ക്ലേ കിട്ടും. ഇത് നമുക്ക് ആർട്ടിനും ക്രാഫ്റ്റിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ക്ലേ ചെറിയ പീസാക്കി റൗണ്ട് ഷേപ്പിന്, അതായത് സ്മൈലിയുടെ ഫേസിൻ്റെ ഷേപ്പിനാക്കി എടുത്ത് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആക്രിലിക്കിൻ്റെ യെല്ലോ കളർ അപ്ലൈ ചെയ്യുക. സ്മൈലിയുടെ ഫേസ് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മൈലിയുടെ ഫേസ് വരയ്ക്കുക. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. അതുപോലെ എല്ലാ സ്മൈലിയുടെ ഫേസ് വരയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള സ്മൈലി ഫേസസ് നമുക്ക് ബോട്ടിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ടാഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 5 സെൻറ്റിമീറ്റർ ഡയമീറ്ററിൽ സർക്കിൾ കാർഡ്ബോർഡിൽ വെട്ടിയെടുക്കുക. അതുപോലെ തന്നെ രണ്ട് ചാർട്ടിലും വെട്ടിയെടുക്കണം. ഫെവിക്കോൾ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ ടാഗും കൂടി അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എഴുതി കൊടുക്കാം. ഞാനിവിടെ കീപ് സ്മൈലിങ് എന്നാണ് എഴുതുന്നത്. ഒരു സ്മൈലിയുടെ പടവും കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടാഗ് റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ബോട്ടിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്ത് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ബോട്ടിൻ്റെ മിഡിൽ പോർഷനിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ. കംപ്ലീറ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കളർ ചെയ്ത് കൊടുക്കാൻ ഒരു കളർ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
താങ്ക്സ് ഫോർ വാച്ചിങ്. Please subscribe to my channel for more videos.